ഹായ് കൂട്ടുകാരേ, കഴിഞ്ഞ ടോപ്പിക്കിൽ സൂക്ഷ്മജീവികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നാം മനസ്സിലാക്കി. അമീബ, പാരമീസിയം, യുഗ്ലീന തുടങ്ങിയവ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളാണ് എന്ന് നാം കണ്ടു. ഈ സൂക്ഷ്മജീവികളെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന് നാം പഠിച്ചു. എന്തുകൊണ്ടായിരിക്കാം സൂക്ഷ്മജീവികളെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനു കാരണം മനുഷ്യൻ്റെയും മറ്റ് എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ്. മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വീട് പണിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്നിനു പുറകെ ഒന്നായി ഇഷ്ടികകൾ അടുക്കി വെച്ച് വീട് പണിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ മനുഷ്യൻ്റെയും മറ്റു ജീവികളുടെയും ഒക്കെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി വളരെ ചെറിയ നിർമ്മാണ ഘടകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചേർത്ത് വെച്ചാണ്. അവയെ നാം കോശങ്ങൾ അഥവാ സെല്ലുകൾ എന്നാണ് വിളിക്കുക. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറു ഘടകങ്ങളെ കോശങ്ങൾ അഥവാ സെല്ലുകൾ എന്ന് പറയുന്നു. ചില ജീവികളുടെ ശരീരത്തിൽ ഒരു കോശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള ജീവികളെ ഏകകോശ ജീവികൾ എന്നാണ് വിളിക്കുക. യുണി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏക കോശ ജീവികൾ. ഓർഗാനിസംസ് വിത്ത് ജസ്റ്റ് വൺ സെൽ ഇൻ ദെയർ ബോഡി ആർ നോൺ ആസ് യുണിസെല്ലുലാർ ഓർഗാനിസംസ്. നാം നേരത്തെ കണ്ട സൂക്ഷ്മജീവികളായ അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ തുടങ്ങിയവയെല്ലാം ഏകകോശ ജീവികൾ അഥവാ യുണിസെല്ലുലാർ ഓർഗാനിസംസിന് ഉദാഹരണങ്ങളാണ്. അതായത് സൂക്ഷ്മജീവികൾ എല്ലാം തന്നെ ഏകകോശ ജീവികൾ അഥവാ ശരീരത്തിൽ ഒരു കോശം മാത്രം ഉള്ള ജീവികളാണ്. അതുകൊണ്ടാണ് അവയെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത്. ഇനി മനുഷ്യനുൾപ്പെടെ മറ്റ് വലിയ ജീവികളുടെ എല്ലാം ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നിലധികം എന്ന് പറഞ്ഞാൽ പോരാ, കോടിക്കണക്കിന് കോശങ്ങൾ കൂടിച്ചേർന്നാണ് മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. നമുക്ക് പരിചയമുള്ള മിക്കവാറും എല്ലാ ജീവികളും ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ചിത്രീകരണം നൽകിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു കുട്ടിയുടെ സംശയമാണ്, അവൻ വലുതാകുമ്പോൾ അവൻ്റെ കോശങ്ങളും വലുതാകുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. മറ്റൊരു ചിത്രീകരണം കൂടി ശ്രദ്ധിച്ചോ. ഒരു ആനയുടെ ശരീരത്തെ നോക്കിക്കൊണ്ട് ഉറുമ്പ് ചിന്തിക്കുകയാണ് എന്തുമാത്രം വലുതായിരിക്കും ആനയുടെ ശരീരത്തിലെ കോശങ്ങൾ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും വലുതാകുമോ? അത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീട് പണിയുന്നതിൻ്റെ ഉദാഹരണം തന്നെ ആയിക്കൊള്ളട്ടെ. വലിയ വീടുകളും ചെറിയ വീടുകളും പണിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ രണ്ടു തരം വീടുകളും പണിയുമ്പോൾ ഒരേ വലിപ്പത്തിലുള്ള ഇഷ്ടികയല്ലേ ഉപയോഗിക്കുന്നത്? വലിയ വീട് ഉണ്ടാക്കാൻ ഇഷ്ടിക എണ്ണം കൂട്ടുകയല്ലേ ചെയ്യുന്നത്? ഇതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ആളുകളുടെ ശരീരത്തിലെ വലിപ്പത്തിൻ്റെ വ്യത്യാസം. അതായത് ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോൾ അവൻ്റെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം കൂടുകയില്ല, മറിച്ച് അവൻ്റെ ശരീരത്തിലെ കോശങ്ങളുടെ
എണ്ണമാണ് വ്യത്യാസപ്പെടുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു പരീക്ഷണം ചെയ്യാൻ നിങ്ങളുടെ പുസ്തകത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. അധ്യാപകന്റെയും വിദ്യാർത്ഥികളുടെയും കവിളിലെ കോശങ്ങൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കുന്ന കോശങ്ങളായതുകൊണ്ടാണ് കവിൾ കോശങ്ങൾ നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്കൂള് തുറന്നു വരുമ്പോൾ നമുക്ക് പരീക്ഷണശാലയിൽ ആ പരീക്ഷണം ചെയ്യാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണമാണ് ശരീരത്തിന്റെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ വലിപ്പമല്ല, മറിച്ച് കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. ഒരാൾ വളർന്നു വലുതാകുമ്പോൾ അയാളുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം വർദ്ധിക്കുകയില്ല, പകരം കോശങ്ങളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആനയുടെയും ഉറുമ്പിൻ്റെയും ശരീരത്തിലെ വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആനയുടെ ശരീരത്തിൽ ഉറുമ്പിൻ്റെ ശരീരത്തിലെ ഉള്ളതിനേക്കാൾ വളരെ അധികം എണ്ണം കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആന ഉറുമ്പിനേക്കാൾ ഒത്തിരി വലിപ്പം കൂടിയ ജീവിയായിരിക്കുന്നത്.